ഡോക്ടർ അമർ ഫെറ്റിൽ, നമ്മൾ ഈ ഒരാഴ്ചത്തെ ലോക്ക്ഡൌൺ കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരികയില്ല എന്ന് മാത്രവുമല്ല, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം എല്ലാ ആരോഗ്യ വിദഗ്ധരും കഴിഞ്ഞ ദിവസം മുതൽ പറയുന്നതാണ് ലോക്ക്ഡൌൺ വന്ന് ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് ശേഷം മാത്രമേ ലോക്ക്ഡൌൺ കാലത്തെ ഗുണമുണ്ടായത് എന്താണ് എന്ന് നമുക്ക് അനുഭവിച്ചറിയാനാവുകയുള്ളൂ ഈ രോഗവ്യാപനത്തിൻ്റെ തോത് കുറയുന്ന കാര്യത്തിൽ എന്ന്. നമ്മളെന്താണ് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ? അതായത് ഡോക്ടർ ശ്രീജിത്ത് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ, അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞതുപോലെ, എല്ലാ നിയന്ത്രണങ്ങൾക്കും ആരോഗ്യ വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾക്കും വീടുകൾക്കകത്തടക്കം വഴങ്ങി ആണ് നമ്മുടെ ജനത ഈ ലോക്ക്ഡൌണിനോട് സഹകരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ഗുണഫലമുണ്ടാകും? ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കുറെ പോയിന്റുകളാണ് നമ്മൾ കേട്ടത്. അതായത് ഈ സമ്പർക്കം ആണല്ലോ ഇത് പകർത്തുന്നത്. അപ്പൊ സമ്പർക്കത്തിന് പറയാൻ പണ്ട് ആദ്യകാലത്ത് പറഞ്ഞ പോലെ ചുമയ്ക്കും തുമ്മയും ചെയ്തില്ല എങ്കിൽ സംസാരിച്ചാലും സമ്പർക്കം ഉണ്ടാവും, പിന്നെ കുറച്ചൊക്കെ വേണമെങ്കിൽ വായുവിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ സമ്പർക്കം കുറച്ചാൽ നമ്മൾക്ക് വൻതോതിൽ ഇതിന്റെ പകർച്ച കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇപ്പോ ഈ നമുക്ക് രോഗമുള്ളെന്ന് തോന്നുന്ന ആളുടെ നമ്മൾ നാച്ചുറലി മാറുന്നത്, പക്ഷേ ലക്ഷണങ്ങൾ ഇല്ലാത്ത ആൾക്കാരാണ് വൻ ഭൂരിഭാഗവും. പക്ഷേ 70-80% ആൾക്കാർ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരാണ് കോവിഡിനുള്ള. പലരും പറയുന്നത് എനിക്ക് കുഴപ്പമില്ലല്ലോ, എനിക്ക് പനിയൊന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ എനിക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ വീട്ടിൽ തന്നെ എല്ലാവരും പറയുന്നത് നമുക്കൊന്നും കുഴപ്പമില്ല, ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പൊ പ്രശ്നമില്ല. അങ്ങനെയല്ല, അല്ലാത്തവർക്കും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്വയം സേഫ്റ്റി, നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സേഫ്റ്റി, സ്വന്തം വീട്ടുകാരുടെ സേഫ്റ്റി, പിന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളും മറ്റു ഫ്രണ്ട്സിന്റെ സേഫ്റ്റി, ഇത് മൂന്നും കരുതിയാൽ മതി. സ്വയം, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളും മറ്റു ഫ്രണ്ട്സും, പിന്നെ അതുപോലെ നമ്മുടെ ഈ ലോക്കൽ സൊസൈറ്റി, ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഈ സമ്പർക്കം കുറച്ചേ പറ്റൂ. അത് ഇത്രയും കാലം ചെയ്തെങ്കിൽ ഇപ്പോൾ ഈ പ്രൊഡിക്ഷൻ അല്ലെ പ്രൊജക്ഷൻ വരുന്ന അടുത്ത മൂന്നാലാഴ്ചക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഇത് കൂടാൻ ചാൻസ് ഉള്ള ഒരു സമയം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അതീവ സങ്കീർണമായിട്ടുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ നേരത്ത് നമ്മൾ നേരത്തെ ഉള്ളതിൻ്റെ 10 ഇരട്ടി നമ്മൾ കെയർഫുൾനെസ് പാലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആവശ്യം, ഈ നേരത്തെ ആവശ്യം. അപ്പോൾ അത് ഓരോ ആളും ചെയ്യണം. നമ്മൾ പരസ്പരം ചെയ്താൽ ഓരോളം ചെയ്താൽ പോരാ, ബാക്കി ചെയ്യാത്തവരെയും കൂടെ പിടിക്കണം. ചെയ്യാത്തവരെ പ്രേരിപ്പിച്ച് അത് കറക്റ്റായി ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ നേരത്ത്. ശരി, ഞാൻ തിരിച്ചു വരാം ഡോക്ടർ അമർ ഫെറ്റിൽ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജി വിജയരാഘവൻ, ഇവിടെ എല്ലാവർക്കും ഇതിന് വഴങ്ങണം, ഈ രോഗകാലം എങ്ങനെയെങ്കിലും ഒന്ന് ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന പ്രതീക്ഷയും ആഗ്രഹവും എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇത്രക്കടച്ച് ഒരു ലോക്ക്ഡൌണിനകത്തേക്ക് ഇരിക്കുമ്പോഴൊക്കെ പ്രയാസപ്പെടുന്ന ജനവിഭാഗങ്ങൾ കൂടെ ഉണ്ടാകുമല്ലോ. നമ്മളിപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആകെ സാമ്പത്തിക സ്ഥിതി എന്താകും?